തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കുന്നില്ലെന്ന വാശിയിലാണ് കേന്ദ്ര സർക്കാരെങ്കിൽ തങ്ങൾ കർഷകർ പ്രതിഷേധം തുടരുമെന്ന വാശിയിലേക്ക് നീങ്ങുമെന്ന് കർഷകർ. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തുന്ന പ്രക്ഷോഭം 14-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കെ ഡൽഹിയിലെ കൊടും ശൈത്യത്തിൽ ഹൈപ്പോതെർമിയ മൂർച്ഛിച്ച് യുവ കർഷകൻ ഉൾപ്പെടെ 5 പേർ ഇതിനകം രക്തസാക്ഷികളായെങ്കിലും കർഷകരുടെ ആവശ്യം കേന്ദ്ര സർക്കാർ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ അവസാനത്തെ ആളും ശേഷിക്കും വരെ സമരം തുടരുകയെന്ന വാശിയിലേക്ക് കർഷകരും നീങ്ങുകയാണ്. കൊടും തണുപ്പിനെ അവഗണിച്ച് സിംഗു അതിർത്തിയിൽ മറ്റ് കർഷകർക്കൊപ്പം സമരം ചെയ്തു വരികയായിരുന്ന അജയ് മോർ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഹൈപ്പോതെർമിയ അധികരിച്ചാണ് മരിച്ചതെന്ന് കരുതുന്നു. ഭാര്യയും 3 മക്കളും വൃദ്ധരായ മാതാപിതാക്കളും അടങ്ങുന്നതാണ് അജയിൻ്റെ കുടുംബം. പ്രതിഷേധം ആരംഭിച്ച ശേഷം 5 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. വിവാദ നിയമങ്ങൾക്കെതിരെ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ 1 മാസത്തോളമായി പ്രതിഷേധം തുടരുകയാണ്. സമരം അവസാനിപ്പിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർഷക സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നിയമം പിൻവലിക്കാനാവില്ലെന്ന നിലപാടിൽ അമിത്ഷാ ഉറച്ചുനിന്നതോടെ ചർച്ച അലസിപ്പിരിയുകയായിരുന്നു. ഇതോടെ ബുധനാഴ്ച കേന്ദ്ര സർക്കാരുമായി നടത്താനിരുന്ന ചർച്ചകൾ കർഷകർ റദ്ദാക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ 5-ന നിർദ്ദേശങ്ങൾ കർഷകർക്ക് രേഖാമൂലം കൈമാറിയിരുന്നു. താങ്ങുവിലയിൽ രേഖാമൂലം ഉറപ്പ്, സർക്കാർ നിയന്ത്രിത കാർഷിക ചന്തകൾ നിലനിർത്തും, സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കും, കരാർ കൃഷി തർക്കങ്ങളിൽ കർഷകർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം, സ്വകാര്യ സർക്കാർ ചന്തകൾക്ക് നികുതി ഏകീകരണം എന്നീ 5 ഫോർമുലകളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. അതേസമയം കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കാതിരിക്കാൻ സർക്കാരിന് വാശിയാകാമെങ്കിൽ കർഷകർക്ക് തങ്ങളുടെ പ്രതിഷേധം തുടരാനുള്ള വാശിയും ആകാമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ വക്താവ് രാകേഷ് ടികായത്ത് പറഞ്ഞു. കർഷകർ വെറുതെ മടങ്ങിപ്പോവില്ല. ഇത് അവരുടെ അഭിമാനത്തിൻ്റെ കാര്യമാണ്. സർക്കാർ നിയമങ്ങൾ പിൻവലിക്കുമോ അതോ സ്വച്ഛാധിപത്യപരമായി പെരുമാറുമോ സർക്കാരിന് ധാർഷ്ട്യമാകാമെങ്കിൽ കർഷകരും അങ്ങനെ തന്നെയെന്ന് രാകേഷ് ടികായത്ത് വ്യക്തമാക്കി. വിവാദ നിയമങ്ങൾ പിൻവലിക്കാതെ ഒരുവിധ നിർദ്ദേശവും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് കർഷകർ. സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ കർഷക സംഘടനകളുടെ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. അന്തിമ തീരുമാനം അതിനുശേഷമാവും അറിയിക്കുക. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.